നമസ്കാരം. തിരുപ്പിറവിയുടെ സന്ദേശവുമായി ഇന്ന് ക്രിസ്മസ്. ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ കോവിഡ് നിയന്ത്രണങ്ങളോടെ തിരുപ്പിറവി ചടങ്ങുകൾ ആചരിക്കുകയാണ്. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വരവറിയിച്ച് വീണ്ടും ഒരു ക്രിസ്മസ് ആഘോഷം. ഒത്തുചേരലിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും കൂടിയുള്ളതാണ് ഓരോ ക്രിസ്മസ്. ഓരോ ദേശക്കാരും അവരുടേതായ രീതിയിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഡിസംബർ 25 മുൻപ് തന്നെ നക്ഷത്രങ്ങൾ വീടുകൾക്ക് മുൻപിൽ തെളിയും. പിന്നാലെ വർണ്ണവെളിച്ചം കൊണ്ട് അലങ്കരിച്ച ക്രിസ്മസ് ട്രീകളും തയ്യാറാകും. എന്നാൽ നമ്മൾ ആഘോഷിക്കുന്ന പോലെയാണോ ലോകത്തെല്ലായിടത്തും ക്രിസ്മസ് ആഘോഷം? ഒരിക്കലുമല്ല. ഓരോ ദേശത്തിനും സംസ്കാരത്തിനും അനുസൃതമായി ആഘോഷങ്ങളിലും ആചാരങ്ങളിലും ഏറെ മാറ്റമുണ്ടായിരിക്കും. അത്തരം വ്യത്യസ്തങ്ങളായ ആഘോഷങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണുപിടിച്ചാലോ? ജപ്പാനിൽ ക്രിസ്മസ് മതപരമായ ആഘോഷമായല്ല, മറിച്ച് എല്ലാവർക്കും ഒത്തുകൂടാനുള്ള അവസരമായാണ് കണക്കാക്കുന്നത്. സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ക്രിസ്മസ് കാർഡുകളും സമ്മാനങ്ങളും അയച്ചാണ് അവർ ഈ ദിനം ആഘോഷിക്കുന്നത്. ക്രിസ്മസ് രാത്രിയിൽ വർണ്ണശോഭയിൽ കുളിച്ച വഴിത്താരകളിലൂടെ ദമ്പതിമാർ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന പതിവും ജപ്പാനിലുണ്ട്. വാലന്റൈൻസ് ഡേക്ക് സമാനമായി തങ്ങളുടെ ജീവിത പങ്കാളിക്ക് സമ്മാനങ്ങൾ നൽകി മികച്ച ഭക്ഷണശാലകളിൽ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചുമാണ് അവർ ക്രിസ്മസ് ദിനം അവസാനിപ്പിക്കുന്നത്. പ്രമുഖ റെസ്റ്റോറൻറ്റ് ബ്രാൻഡായ KFC നിന്ന് ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്ത് കഴിക്കുന്നതും ജപ്പാൻകാരുടെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമാണ്. സ്പോഞ്ച് കേക്കാണ് ജപ്പാനിലെ ക്രിസ്മസ് മധുര പലഹാരം. ജപ്പാനിൽ ക്രിസ്മസ് പൊതു അവധി ദിനമല്ലാത്തതിനാൽ തന്നെ അന്നേ ദിവസം സ്കൂളുകളും കടകളുമെല്ലാം തുറന്നു പ്രവർത്തിക്കും. ലോകത്ത് മിക്കയിടത്തും ക്രിസ്മസ് ഡിസംബറിൽ ആഘോഷിക്കുമ്പോൾ റഷ്യക്കാർക്ക് അതിനായി ജനുവരി വരെ കാത്തിരിക്കണം. എന്താണതിന് കാരണമെന്നോ, മതപരമായ ആചാരങ്ങളുടെ ദിനങ്ങൾ കണക്കാക്കാൻ പഴയ ജൂലിയൻ കലണ്ടറാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭ ഉപയോഗിക്കുന്നത്. അതനുസരിച്ച് ജനുവരി 7 അവിടെ ക്രിസ്മസ് ആഘോഷം. ഡിസംബർ 31 മുതൽ ജനുവരി 10 വരെയാണ് റഷ്യയിലെ ഔദ്യോഗിക ക്രിസ്മസ് അവധി. ജനുവരി 6 വൈകുന്നേരം നക്ഷത്രങ്ങൾ ആകാശത്ത് പ്രത്യക്ഷമാകുന്നതോടെ റഷ്യയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമാകും. തറയിൽ വൈക്കോൽ വിതറുക, കോഴികളെ പോലെ കൂകുക തുടങ്ങി നിരവധി രസകരമായ ആചാരങ്ങളും റഷ്യക്കാർക്കിടയിലുണ്ട്. തറയിൽ വൈക്കോൽ വിതറുന്നതിലൂടെ വരും വർഷങ്ങളിൽ സമൃദ്ധമായ വിളവ് ലഭിക്കുമെന്നും കോഴികളെ പോലെ കൂവിയാൽ അടുത്ത വർഷം കോഴി ധാരാളം മുട്ടയിടും എന്നെല്ലാമാണ് ഇവരുടെ വിശ്വാസം. ക്രിസ്മസ് ആഘോഷിക്കാൻ ഏറെ ആവേശം കാണിക്കുന്ന ജനതയാണ് ഫിലിപ്പീൻസിലേത്. കഴിയുമെങ്കിൽ ഡിസംബറിലേക്കുള്ള ആഘോഷങ്ങൾ സെപ്റ്റംബറിൽ തന്നെ അവർ ആരംഭിക്കും. ആകെ ജനസംഖ്യയുടെ 80% ക്രൈസ്തവരുള്ള ഏക ഏഷ്യൻ രാജ്യമാണിത്. ക്രിസ്മസിന് മുന്നോടിയായി ഡിസംബർ 16 മുതൽ തുടർച്ചയായി 9 എല്ലാ ദേവാലയങ്ങളിലും പാതിരാ കുർബാന നടക്കും. ക്രിസ്മസ് ട്രീക്കും കരോളിനുമെല്ലാം പുറമെ മുളകൊണ്ട് ജാപ്പനീസ് പേപ്പർ കൊണ്ടും നിർമ്മിക്കുന്ന പാരോൾസ് എന്ന ക്രിസ്മസ് വിളക്കുകൾ ഫിലിപ്പീൻസിൽ മാത്രം പ്രത്യേകതയാണ്. ക്രിസ്മസ് രാത്രിയിൽ ക്രിസ്മസ് ട്രീക്ക് ചുറ്റും നൃത്തം ചവിട്ടിയും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുമെല്ലാമാണ് അവർ ക്രിസ്മസ് ആഘോഷമാക്കുന്നത്. ക്രിസ്മസ് എത്തിയാൽ പിന്നെ കരോൾ സംഘവുമായി പുറത്തിറങ്ങുകയാണ് ഗ്രീക്കുകാരുടെ പ്രധാന പരിപാടി. സ്വർണ്ണ നിറം പൂശി നട്സ് കൊണ്ട് അലങ്കരിച്ച ചെറു കപ്പലുകളും ഈ സംഘങ്ങളുടെ കയ്യിലുണ്ടാകും. നന്നായി പാടുന്നവർക്ക് പണം, മധുര പലഹാരങ്ങൾ എന്നിവ ലഭിക്കും. ദുഷിച്ച ശക്തികളെ പുറത്താക്കാൻ വീടിനുള്ള പുണ്യജലം തളിക്കുന്ന പതിവും ഇവർക്കുണ്ട്. ക്രിസ്മസിനോടനുബന്ധിച്ച് അരിസ്റ്റോട്ടിലസ് ചതുരത്തിൽ വലിയ ക്രിസ്മസ് ട്രീയും പായക്കപ്പലുമെല്ലാം ഒരുക്കാറുണ്ട് ഗ്രീസുകാർ. പോർക്കും ക്രിസ്മസ് ബ്രെഡുമാണ് ക്രിസ്മസ് ദിനത്തിലെ ഇവരുടെ പ്രധാന ഭക്ഷണം. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വളരെ വിചിത്രമായ ആചാരമാണ് ചെക്ക് റിപ്പബ്ലിക്കിലുള്ളത്. അവിവാഹിതരായ പെൺകുട്ടികൾ തങ്ങളുടെ തോളിന് മുകളിലൂടെ ചെരുപ്പറിയുന്നതാണ് അതിലൊന്ന്. ചെരുപ്പിന്റെ മുൻഭാഗം വാതിലിന് അഭിമുഖമായാണ് വീഴുന്നതെങ്കിൽ വരുന്ന വർഷം അവരുടെ വിവാഹം നടക്കുമെന്നാണ് വിശ്വാസം. ഇതുകൂടാതെ കുടുംബമായിരുന്നു ഭക്ഷണം കഴിക്കുകയും ക്രിസ്മസ് സമ്മാനങ്ങൾ കൈമാറുകയും എല്ലാം ചെയ്യുന്ന പതിവും ഇവർക്കുണ്ട്. ക്രിസ്മസ് രാത്രി കാമുകിക്ക് അലങ്കരിച്ച ആപ്പിൾ നൽകുന്ന പതിവ് ക്രൊയേഷ്യക്കാർക്കിടയിലുണ്ട്. നവംബർ 25 മുതൽ ഇവിടെ ക്രിസ്മസ് ഒരുക്കങ്ങൾ ആരംഭിക്കും. ഈ ആഘോഷങ്ങളുടെ ഭാഗമായി വൈക്കോൽ കൊണ്ടും നിത്യഹരിത സസ്യങ്ങൾ കൊണ്ടും പുഷ്പചക്രം അഥവാ ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കാറുണ്ട് ഇവർ. ഈ പുഷ്പചക്രം 4 മെഴുകുതിരികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടാകും. പ്രതീക്ഷ, സമാധാനം, സന്തോഷം, സ്നേഹം എന്നിങ്ങനെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളെയാണ് ഇവ ഓരോന്നും പ്രതിനിധാനം ചെയ്യുന്നത്. ക്രിസ്മസ് ദിനത്തിൽ ഈ പുഷ്പചക്രത്തിൽ 5 മെഴുകുതിരി കൂടി ചേർക്കുന്ന പതിവുണ്ട് ഇവർക്ക്. സെന്റ് നിക്കോളാസ് ദിനമായ ഡിസംബർ 6 തലേന്ന് ക്രൊയേഷ്യയിലെ കുട്ടികൾ തങ്ങളുടെ ഷൂകൾ വൃത്തിയാക്കി ജനാലക്കരികെ വെക്കും. സെന്റ് നിക്കോളാസ് മധുര പലഹാരങ്ങൾ നൽകുമെന്ന പ്രതീക്ഷയിലാണ് കുരുന്നുകൾ ഈ പ്രവൃത്തി ചെയ്യുന്നത്. റഷ്യയിലേതിന് സമാനമായി ജനുവരിയിലാണ് എത്യോപ്യയിലും ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഗാന,
എന്ന പേരിലാണ് എത്യോപ്യയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ അറിയപ്പെടുന്നത്. ക്രിസ്മസിന് 43 ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിക്കുന്ന നോയമ്പിൽ രാജ്യത്തെ മിക്ക ജനങ്ങളും പങ്കാളികളാകും. വെള്ള നിറത്തിലുള്ള പരമ്പരാഗത വസ്ത്രമാണ് ഗാന ആഘോഷങ്ങൾക്കായി എത്യോപ്യക്കാർ ധരിക്കാറുള്ളത്. മെഴുകുതിരികളുമായി പള്ളിക്ക് ചുറ്റും 3 തവണ വലം വെച്ചതിനു ശേഷം പ്രത്യേക ഗ്രൂപ്പുകളായാണ് അവർ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ശേഷം പുരുഷന്മാരും ആൺകുട്ടികളും ഹോക്കിക്ക് സമാനമായ കളി കളിക്കും. ഇറച്ചിയും പച്ചക്കറികളും ചേർത്ത് തയ്യാറാക്കുന്ന വാറ്റാണ് ഇവിടുത്തെ പ്രധാന ക്രിസ്മസ് വിഭവം. ഏവർക്കും തത്വമയി ന്യൂസിന്റെ ക്രിസ്മസ് ആശംസകൾ.